ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫസ്റ്റ് ഇയറിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ ജോർജ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഹോണ്ടയുടെ എല്ലാ കാറുകളിലും വരുന്ന ഡിജിപാഡ് സിസ്റ്റത്തെ പറ്റിയാണ്. ഈ ഡിജിപാഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതുപോലെ ഇന്റർനെറ്റ് എങ്ങനെയാണ് വൈഫൈ വഴിയും ബ്ലൂടൂത്ത് വഴി എടുക്കേണ്ടത് എന്നതിനെ പറ്റി പറയാനാണ്. ഈ സിസ്റ്റം തന്നെയാണ് പുതിയ അമേസിലും WRV-യിലും ജാസിലും സിറ്റിയിലൊക്കെ വരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്യും, ഞാനിപ്പോൾ അവനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണ്. നിങ്ങൾ കാണുക, ഇത് ഹോണ്ടയുടെ ഡിജിപാഡിന്റെ ഹോം സ്ക്രീൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കാണുന്ന കഴിയുന്നതാണ് ഈ സെറ്റിംഗ്സ്. ഈ സെറ്റിംഗ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് വൈഫൈ വഴി ഇന്റർനെറ്റ് എടുക്കാമെന്നുള്ളതാണ്. നമുക്ക് ഹോണ്ടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡോങ്കിൾ വാങ്ങാൻ കിട്ടും. നമുക്ക് ഇപ്പോൾ ഇവിടെ ഇന്റർനെറ്റ് കണക്ട് ആണ്, എന്റെ JioFi-ൽ നിന്നാണ് ഇന്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഹോണ്ടയിൽ നിന്ന് തന്നെ ഈ വൈഫൈ ഡോങ്കിൾ വാങ്ങണമെന്നില്ല, നിങ്ങൾക്ക് ഈ ഡോങ്കിൾ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങാവുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് TP-Link എന്ന പ്രൊഡക്റ്റിന്റെ വൈഫൈ ഡോങ്കിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ വൈഫൈ ഡോങ്കിൾ ഈ USB പോർട്ടിലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ TP-Link എന്ന ബ്രാൻഡിന്റെ വൈഫൈ ഡോങ്കിൾ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ഞാൻ വാങ്ങിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 450 രൂപയാണ് ഞാൻ ഇതിന് മുടക്കിയത്. ഹോണ്ട വൈഫൈ കൂടാതെ നമുക്ക് ബ്ലൂടൂത്തിൽ ഇന്റർനെറ്റ് നൽകാൻ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. പക്ഷേ ഹോണ്ട ഒരിക്കലും അത് നമ്മളോട് പറയുന്നില്ല, കാരണം ഇതൊരു ഹിഡൻ സെറ്റിംഗ് ആണ്. അത് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ വൈഫൈയുടെ സെറ്റിംഗ്സിലോ ബ്ലൂടൂത്തിന്റെ സെറ്റിംഗ്സിലോ നോക്കിയാൽ കാണില്ല. അതിനെ എബൌട്ട് എന്ന സെറ്റിംഗിൽ പോയിട്ട് നമ്മൾ 5 തവണ മെനു എന്ന ബട്ടൺ റിപ്പീറ്റഡ്ലി ഫാസ്റ്റ് ആയിട്ട് പ്രസ് ചെയ്യണം. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇങ്ങനെ ഹിഡൻ മെനു വരും. ഈ ഹിഡൻ മെനു രണ്ട് ഓപ്ഷൻ ആണുള്ളത്. CT സെറ്റിംഗ്സ് ആക്സസ് ചെയ്യാനായിട്ട് ഒരു പാസ്വേഡ് ഉണ്ട്. ഈ പാസ്വേഡ് 9876 ആണ്. 9876 ഇതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യണം. ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മെനു വരും. ഇത് ഹിഡൻ മെനു എന്ന് ഓൾറെഡി ഹോണ്ട തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും താഴെയായിട്ടാണ് ബ്ലൂടൂത്ത് ഇന്റർനെറ്റ് ആക്സസ്. ബ്ലൂടൂത്ത് ഇന്റർനെറ്റ് ആക്സസ് എടുത്തു കഴിഞ്ഞാൽ എനേബിൾ ഇന്റർനെറ്റ് ആക്സസ് ഓവർ ബ്ലൂടൂത്ത് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസുകളെ ഇവിടെ സ്കാൻ ചെയ്യും. ഇപ്പോൾ ബ്ലൂടൂത്ത് ഡിവൈസിൽ ഇതിൽ ടെതറിംഗ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കാണിച്ചുതരും. ഇപ്പോൾ ഞാൻ എന്റെ Nokia 7+ ഞാൻ ബ്ലൂടൂത്ത് ടെതറിംഗ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾക്കത് കാണാൻ വേണ്ടിയാണ്. ഞാൻ വൈഫൈ ഉപയോഗിച്ചാണ് ഇന്റർനെറ്റ് എടുക്കുന്നത്, എങ്കിലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ബ്ലൂടൂത്ത് ടെതറിംഗ് ഓൺ ആക്കുകയാണ് എന്റെ ഫോണിന്റെ. അത് കഴിഞ്ഞ് സ്കാൻ ഫോർ ഡിവൈസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആ ഡിവൈസിന്റെ ബ്ലൂടൂത്ത് ID കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പെയർഡ് ഡിവൈസിൽ തന്നെ ഓൾറെഡി ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പൊ കണക്ടിങ് Nokia 7+ കണക്ട് ചെയ്തു, ഇവിടെ ബ്ലൂടൂത്തിന്റെ ഐക്കണും വന്നു. അതിനുശേഷം മറ്റൊരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം ഈ മെനുവിൽ അൺനോൺ സോഴ്സിൽസിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. ഇതിന്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓൾറെഡി ഇതിന്റെ അകത്തൊരു പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ ഹോണ്ട നൽകുന്നില്ല. അപ്പോൾ നമുക്ക് ഉള്ള ഒരു വഴി നമുക്ക് ഇന്റർനെറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ആൻഡ്രോയിഡ് സിസ്റ്റമാണ്, പക്ഷേ ഇതൊരു ഓൾഡർ വെർഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഓൾഡർ ആപ്സ് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് ജിഞ്ചർ ബേഡ് ആണ് ആൻഡ്രോയിഡിലെ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ മാപ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പഴയ വെർഷൻ ഓഫ് ഗൂഗിൾ മാപ്സ് ആണ്, പുതിയ വെർഷൻ ഒന്നും ഇത് സപ്പോർട്ട് ചെയ്യില്ല. കാരണം പുതിയ പ്ലേ സർവീസുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പുതിയ വെർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗൂഗിൾ മാപ്സിന്റെ വെർഷൻ 6.0 എന്ന് പറഞ്ഞൊരു വെർഷൻ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇന്റർനെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രൗസറിൽ പോയാൽ നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് വെബ് പേജാണ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യാം. നോർമലി നമുക്ക് ഇങ്ങനെയൊരു ഡിവൈസിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പോകരുത്. നമുക്ക് ഫേസ്ബുക്ക് കണക്കുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെങ്കിലും അത് ഡിവൈസിനെ സ്ലോ ചെയ്യുകയും ഇതിന് ലിമിറ്റഡ് മെമ്മറി ഉള്ളതുകൊണ്ട് ആ മെമ്മറി ഫുള്ളാവാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. EX File Explorer കണക്ക് ഒരു എക്സ്പ്ലോറർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഫയൽ മാനേജറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ വെബ്സൈറ്റ് വഴി ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളെ സെൻഡ് എനിവെയർ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കൊരു ഫയല് നമ്മുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമുക്ക് സെൻഡ് ചെയ്യാം. അതിനൊരു ID കിട്ടും. ആ ID ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ആ ഫയൽ നമുക്ക് ആക്സസ് ചെയ്യാനും അത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഈ സെർച്ച് ചെയ്ത് നമ്മൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഫ്രണ്ട്സ്, ഹോണ്ടയുടെ ഡിജിപാഡിൽ എങ്ങനെയാണ് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതുപോലെ ഇന്റർനെറ്റ് എങ്ങനെ എടുക്കേണ്ടതെന്ന് എന്റെ ബ്രദർ ക്ലിയർ ആയി പറഞ്ഞു തന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.